ഫേക്കായിട്ട് ഇവിടെ നിലനിൽക്കാൻ ശ്രമിക്കുന്നു എന്ന് തോന്നുന്ന ഒരാള് ശോഭ. ഞാൻ തന്ന പിച്ചയാണ് ഇപ്പൊ ഇയാൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ. ഒരു സ്പോട്ട് എവിക്ഷൻ നടക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള പ്രോമോ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ മത്സരാർത്ഥികളാണ് ആരെ പുറത്തേക്ക് വിടണമെന്ന് തീരുമാനിക്കുന്നത്. പലരും പലരുടെ പേരുകൾ പറഞ്ഞെങ്കിലും അവസാനം എല്ലാവരും കൂടെ ശോഭയാണ് പുറത്തേക്ക് പോകാനായിട്ട് തിരഞ്ഞെടുത്തതെന്നും കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ യാതൊരു വാസ്തവുമില്ല. കാരണം ആ ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള മത്സരാർത്ഥികൾ ഒരിക്കലും ഒരു മത്സരാർത്ഥിയും പുറത്തേക്ക് വിടുന്നത് ഇതുവരെ നടന്നിട്ടില്ല. പകരം എല്ലാവരും പ്രേക്ഷകരുടെ വോട്ടുകളിലൂടെ തന്നെയാണ് പുറത്തു പോയിട്ടുള്ളത്. ഇത് ഒന്നുകിൽ ശോഭയെ പറ്റിക്കാനുള്ള ബിഗ് ബോസിൻ്റെ ഒരു ശ്രമം, മറ്റു മത്സരാർത്ഥികളുടെ സപ്പോർട്ടോടുകൂടി. ഇതിൽ അഖിൽമാരാർ അവസാന സമയത്ത് ശോഭയെ തന്നെ പുറത്തേക്ക് വിടണമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ശോഭ വളരെ ദേഷ്യപ്പെട്ടാണ് മാരാരോട് ഇടപെടുന്നത്. അതിനുശേഷം പക്ഷേ മാരാർ വളരെ ചിരിച്ച് സന്തോഷത്തോടുകൂടിയാണ് ശോഭയുടെ അടുത്തേക്ക് വരുന്നത്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ശോഭ പുറത്തേക്ക് പോയിട്ടില്ല, ആരും സ്പോട്ട് എവിക്ഷനിൽ പുറത്തേക്ക് പോയിട്ടില്ല എന്നത്. മാത്രമല്ല പലരും പല പേരുകളാണ് അവിടെ പറഞ്ഞതെങ്കിലും അവസാനം ശോഭയാണ് മാരാർ തിരഞ്ഞെടുക്കുന്നത്. അതെന്തായാലും അങ്ങനെ സംഭവിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ശോഭ പുറത്തേക്ക് പോയിട്ടില്ല എന്നത് ഉറപ്പായ കാര്യമാണ്. മാത്രമല്ല ഇത് ഒരു പ്രാങ്കാണ് എന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. കാരണം കഴിഞ്ഞ സീസണിൽ നടന്നിട്ടുണ്ടോ എന്നറിയില്ല, ഏതൊരു സീസണിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ആരും തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇതുവരെ പുറത്തായിട്ടില്ല. അതുകൊണ്ട് തന്നെ മത്സരാർത്ഥികൾ തിരഞ്ഞെടുത്തൊരു സ്പോട്ട് എവിക്ഷൻ വഴി പുറത്തേക്ക് പോകുന്ന ഒരു പരിപാടി എന്തായാലും ബിഗ് ബോസിൽ നടക്കത്തില്ല. ഇത് ശോഭയൊന്ന് കലിപ്പാക്കാനുള്ള ബിഗ് ബോസിൻ്റെ, പ്രത്യേകിച്ച് മാരാരെയൊക്കെ കൂടെ കൂട്ടിയിട്ടുള്ള ഒരു ശ്രമമാണെന്നാണ് തോന്നുന്നത്.